ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പെസഹ സെലിബ്രേഷനാണ് ഞങ്ങൾക്ക് ഇന്ന്. ശരിക്കും ഇപ്പം സമയം ഞങ്ങൾക്ക് ഇവിടെ 12 മണി ആകുമ്പോൾ രാത്രി. ഞങ്ങളുടെ പെസഹ സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് അപ്പം ഉണ്ടാക്കുന്നതും പാലുണ്ടാക്കുന്നതും അപ്പം മുറിക്കണതൊക്കെയാണ് ഇന്ന് നമ്മുടെ ഇത് വീഡിയോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. രീതികള് പറഞ്ഞു തരുവാണ്. റെഡി? പെസകാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം നമ്മള് ഉഴുന്ന് വറുത്ത് കാണണം. ഇതാണ് കാണുന്നത്, ഉഴുന്ന് വറുത്തുകൊണ്ടിരിക്കുന്നു. ഉഴുന്ന് വറുത്തിട്ട് പിന്നെ നമ്മൾ അതിനെ കഴുകി മിക്സിയുടെ ജാറില് അരയ്ക്കും. അപ്പൊ ഇത് ഉഴുന്ന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെറിയ ബ്രൗൺ കളർ ആയി കഴിയുമ്പോ നമ്മൾ ഇനി തീ ഓഫ് ചെയ്യുവാണ്. ഇപ്പൊ നമ്മളത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ പിന്നെ അതിനെ കുതിർത്തി കുറച്ച് അരമണിക്കൂർ കുതിർത്തി വയ്ക്കുന്നുണ്ട്. നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് ഇതൊന്ന് അരച്ച്, ഒത്തിരി അരക്കണ്ട, കുറച്ച് തരിയൊക്കെ ആയിട്ട് കിട്ടുന്ന നേരത്തേക്ക് നമ്മളൊന്ന് അരച്ചെടുക്കുക. അത് അരച്ചെടുത്തിട്ട് വരാം. പെസാട ഇത് അരച്ചിട്ട് നമ്മള് ഉഴുന്ന് അരച്ചിട്ട് നമ്മൾ ഇത് എടുത്തു വെച്ചങ്ങനെയാണേ. ഇനി ബാക്കിയുള്ള ഒരു സ്റ്റെപ്പ് ഉഴുന്നും കൂടെ ഉണ്ട്, അതും കൂടെ അരച്ചിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, ജീരകം എടുത്തിട്ടുണ്ട്, അത് അരയ്ക്കാൻ പോവാണ്. അത് അരച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ ഇത് അരിപ്പൊടി അതിലേക്ക് ഇടുകയാണ്. അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കുവാണ്. അത് ഉപ്പ് കൂടിപ്പോയി. നമ്മുടെ കുരിശിട്ട അപ്പം ചുടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് പാത്രത്തിലേക്ക് ഒഴിച്ച് മറ്റേ കുരുത്തോല വെച്ചിട്ട് കുരിശൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇനി വെള്ളം ചൂടാക്കാൻ വെക്കുവാണ്. അപ്പച്ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പച്ചെമ്പിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചേക്കുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോ നമ്മള് എന്താ പറയണ, ഈ പ്ലേറ്റ് അതിലേക്ക് എടുത്തു വെച്ച് ആദ്യത്തെ അപ്പം നമ്മൾ കുരിശിട്ട അപ്പാണ് സാധാരണ ചൂടാറ്. അത് കഴിഞ്ഞിട്ട് അത് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മളിത് അപ്പച്ചെമ്പിലേക്ക് വെച്ചു. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യാണ്. ആവി വന്ന് കഴിഞ്ഞിട്ട് ആവി വന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ വാങ്ങും. ഇത് ആവിയിൽ വേവിക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ അത്. അപ്പൊ ഇതേ നമ്മുടെ പെസഹ അപ്പം, കുരിശിട്ട അപ്പം റെഡി ആയിട്ടുണ്ട്. അത് കൂടാതെ നമ്മള് വേറൊരപ്പം കൂടെ ചുട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പ രണ്ടുമൂന്നെണ്ണം അതുപോലത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പ പെസഹയുടെ പാല് ഉണ്ടാക്കാൻ പോവാണ്. അതിന് ആദ്യം നമ്മൾ ശർക്കര ഇതിലേക്ക് ഉരുക്കാൻ വെച്ചേക്കുവാണ്. എന്നിട്ട് ഉരുക്കിയിട്ട് ഇത് അരിച്ചെടുക്കണേ. കാരണം ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ ഇത് കാണും, കല്ലും കരടും ഒക്കെ. അപ്പൊ അതിനു വേണ്ടിട്ട് ഇതെല്ലാം ആദ്യം ഉരുക്കി അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഇവിടെ പൊടിയാണേ, പൊടിപ്പാല് കലക്കിയതാണ്. അപ്പൊ അത് ഇവിടെ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കയും ജീരകവും കൂടെ കൂടിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ശർക്കര അരിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തേങ്ങാപ്പാൽ വെച്ച് നന്നായിട്ട് തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അരിപ്പൊടി കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അരിപ്പൊടി കുറുക്കിയതും ഈ പാലിലേക്ക് ചേർക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് ജീരകവും ഏലക്കായും എല്ലാം ചേർക്കുന്നത്. ഇപ്പൊ അരിപ്പൊടി കുറുക്കിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കാണുന്നത്. അരിപ്പൊടി കുറുക്കിയത് നമ്മൾ ചേർക്കും. അത് കോളിംഗ് കുടിച്ചാൻ്റെ ആയിരിക്കും. എന്നാലാണ് ആ ഷുഗറിന്റെ ഇതും ഇങ്ങനെ കൂടി മിക്സ് ആവത്തുള്ളൂ. ഇനി നമ്മള് അതിലേക്ക് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ഇട്ട് വാങ്ങുവാണ്. അതോടുകൂടി ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് അത് ഇളക്കി. ഇത്ര ഉള്ളൂ പാലിന്റെ പരിപാടി. ഇതോട് കൂടി പാല് കഴിക്കും. ഇനി നമ്മൾ ഓഫാക്കി
അപ്പം മുറിക്കാൻ വേണ്ടിയിട്ട് പോവാ. ഓക്കെ, അപ്പൊ അപ്പം മുറിക്കുമ്പോ കാണാം. ഈ ഞങ്ങളുടെ നാട്ടില് ഇതിന് ഓട്ടടാന്ന് പറയും, അതായത് ഓട്ടുകലത്തിലാണ് ഇത് ചുടാറ്. പക്ഷെ നമുക്ക് ഓട്ടുകലം ഇല്ലാത്തതുകൊണ്ട് ഫ്രൈ പാനിൽ ചുടും. അപ്പൊ ആദ്യം അതിനു വേണ്ടിയിട്ട് നമ്മള് എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് സവാള വെളിച്ചത്, ചുവന്നുള്ളിയാണ്, മറ്റേ കുഞ്ഞുള്ളി ഇല്ലേ, കുഞ്ഞുള്ളിയെ സാധാരണ ഇടാറ്. പക്ഷെ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സവാള ഉള്ളി ഇടുന്നു. സവാള തേങ്ങാക്കൊത്തും, സവാള തേങ്ങാക്കൊത്തും. ഓക്കെ, ഇട്ട് അത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ മറ്റേ നമ്മുടെ പെസറാപ്പം ഉണ്ടാക്കിയതിന്റെ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിനെ ഫ്രൈ പാനിൽ ദോശ ചുടുമ്പോൾ ഇട്ടെടുക്കുന്നതാണ് ഓട്ടട. ഓക്കെ, വഴറ്റിയെടുത്ത ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെയും കൂടിയിട്ട് മറ്റേ ഈ പാത്ര മറ്റേതിന്റെ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. ഓട്ടട ചുടാൻ തുടങ്ങാം. ഇതങ്ങനെ ഫ്രൈ പാനിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി ഇത് ചുടും. ദോശയൊക്കെ ചുടും പോലെ, ഗോതമ്പ് ദോശയൊക്കെ. അതാണ് കലക്കം. ഇനി അതിന് തിരിച്ച് മുറിച്ചു വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചിടും. നല്ലതായിട്ട് ബ്രൗൺ കളറാവുന്ന നേരത്തേക്ക്. ഇതാണ് കലത്തപ്പം, അല്ല കലത്തപ്പല്ല, ഓട്ടട. ഓട്ടട ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സംഭവമാണ്, അടിപൊളി സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാല് മുറിക്കുമ്പോ മുറിക്കണത് എടുക്കാം. ഓക്കെ, താതന്നും മഹിമാവന്ദനകൾ ശുദ്ധാത്മാവിന്നും ഉണ്ടാവിളാം ഞങ്ങളിലും മേലാ. ഒരിച്ചിരി നക്കിയെടുത്താ മതി. അങ്ങോട്ട് വന്ന് ഗുഡ് ബോയ്. അപ്പൊ ഞങ്ങളുടെ പെസഹ ഇവിടെ ഞങ്ങൾ ആഘോഷിച്ചു. ഇനി ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാരും ടാറ്റ കൊടുക്ക. Ha ha ha.